സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണ് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ആദിവാസികളും ദലിതരും മത്സ്യത്തൊഴിലാളികളും പാർശ്വവൽകൃതരായിട്ടുള്ള ജനവിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരും എന്തിനാണ് ഇടതുപക്ഷത്തിന് തുടർഭരണത്തിന് വോട്ട് ചെയ്യണം? രണ്ട്, നമ്മളിപ്പോൾ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു മൂലധന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു കോർപ്പറേറ്റ് രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തിന്, ഏതർത്ഥത്തിൽ നമ്മൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? പരിസ്ഥിതിയുടെയും ഹിന്ദുത്വ ഫാസിസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തിന് നമ്മൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് നമ്മുടെ ആന്തരികമായ ഒരു പ്രതിസന്ധിയും കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണോ വലതുപക്ഷത്തിന് വോട്ട് ചെയ്യണോ ഇതൊന്നുമല്ലാത്ത വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം തന്നെ കടന്നു വരുന്നത് നമുക്ക് നീതിയുമായി ബന്ധപ്പെട്ടിട്ട്, വികസനവുമായി ബന്ധപ്പെട്ടിട്ടും, അല്ലെങ്കിൽ ഒരു ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഇടപെടുന്നതിൻ്റെ, നമുക്കൊരു ഒരു ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു ആന്തരിക പ്രതിസന്ധിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് നമ്മളിപ്പോൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ ആഗോളവൽക്കരണം, മൂലധനം, ഹിന്ദുത്വ ഫാസിസം എന്നൊക്കെ പറയുന്ന വളരെ ബ്രോഡ് നരേഷനിൽ നിന്നൊക്കെ മാറി സമൂർത്തമായി യഥാർത്ഥ പ്രായോഗികമായി നടക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ കാമ്പിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമായിരിക്കും നമുക്കത്, നമുക്ക് എന്താണ് പ്രോസസ്സ് എന്ന് മനസ്സിലാവുള്ളൂ. ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിൽ തള്ളപ്പെടേണ്ടുന്ന, അല്ലെങ്കിൽ നശിച്ചു പോയ, ദുഷിച്ചു പോയ ഒരു വ്യവസ്ഥിതിയായിട്ടൊന്നും വ്യക്തിപരമായി ഞാൻ കാണുന്നില്ല. കാര്യം അതൊരു ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോഴും നടപ്പിലാകാത്ത ഒരു ഐഡിയൽ കൺസെപ്റ്റാണ്. ജസ്റ്റിസിനെ പോലെ, നീതിയെ പോലെ നമ്മൾ ആ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക്, അത് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മളാരും വികസിച്ചിട്ടില്ല. അങ്ങനെ വികസിക്കാൻ കാരണമാകുന്ന ഒരു രാഷ്ട്രീയത്തെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനങ്ങനെയാണ് അതിന് മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലെ നമുക്കറിയാം ഒരു 12,000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥകൾ നമ്മൾ നോക്കിയാൽ ഇതെന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ കീഴ്ത്തട്ട് സമൂഹങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അധികാരത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന, അവർക്ക് അനുഭവേദ്യമാകുന്ന ഒരു വ്യവസ്ഥയായിട്ട് മാറുന്നത് ജനാധിപത്യം വരുന്നതോടുകൂടിയാണ്. ഈ ജനാധിപത്യ പ്രക്രിയയെ വികസിപ്പിക്കുകയും അതിൻ്റെ മൂല്യത്തിൽ, അത് മുന്നോട്ട് വെക്കുന്ന മൂല്യത്തിൽ അത് അതിന് എടുക്കാനും പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയത്തെ നമ്മൾ വെക്കുക എന്നുള്ളതാണ് വളരെ മർമ്മപ്രധാനമായൊരു കാര്യം. അങ്ങനെ ജനാധിപത്യത്തെ വികസിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം ജനാധിപത്യമായിട്ടുള്ള അംബേദ്കറിൻ്റെയൊക്കെ കാഴ്ചപ്പാട് വളരെ ഫേമസ്, വളരെ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുക, പ്രത്യേകിച്ച് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആക്ടിൻ്റെ. അത് നമ്മളിന്നീ കാണുന്ന പോലെ ഉറപ്പാണ് ഭരണമെന്നല്ല, ഒരു ഭരണകൂട വ്യവസ്ഥയായിട്ടല്ല അതിന് വ്യവസ്ഥ ചെയ്യുന്നത്. മറിച്ച് സണ്ണി കവിക്കാടൊക്കെ പറയുന്നുള്ള രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള വ്യവഹാരം, അല്ലെങ്കിൽ അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഐഡിയൽ കൺസെപ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ സൊസൈറ്റി മാറ്റാൻ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനം. ഇപ്പം നമ്മൾ കാണുന്ന ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ് കാണുന്ന വ്യവഹാരങ്ങൾ, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കാണുന്നത് ഈ LDF ആണ്, UDF ആണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP ആണ്, ഇങ്ങനെ ഈ മനുഷ്യരുടെ അധികാരത്തെ ഉറപ്പിക്കുന്ന ചില വ്യവസ്ഥകൾ, അല്ലെങ്കിൽ അവരുടെ ഭരണത്തെ ഉറപ്പിക്കുന്ന ചില പദ്ധതികളായിട്ടാണ് നമ്മൾ, കക്ഷിരാഷ്ട്രീയത്തിൻ്റെ ചില പദ്ധതികളായിട്ടാണ് ജനാധിപത്യത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല ജനാധിപത്യം നിലനിൽക്കും. നിലനിൽക്കുന്ന ഈ ജനാധിപത്യത്തിലെ അധികാര വ്യവസ്ഥയിൽ ആരാണ് അധികാരികളായി ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ, ഇന്ത്യയിലെ മുഖ്യധാര അല്ലെങ്കിൽ സംഘടിതരായിട്ടുള്ള സമുദായങ്ങളും സവർണ സമുദായങ്ങളും
പിന്നെ പ്രബല സമുദായങ്ങളുമാണ്. അവരവരുടെ അധികാരത്തെ ഉറപ്പിക്കാനുള്ള, അവരധികാരത്തെ ഉറപ്പിച്ചെടുക്കാനായിട്ടുള്ള നീക്കുപോക്കുകളും നാടകങ്ങളും ഒക്കെയാണ് ശരിക്കും നടക്കുക. കേരളത്തിൽ അത് തന്നെയാണ്, യാതൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്, ഈ വെറും 16% താഴെയുള്ള നായർ കമ്മ്യൂണിറ്റിക്ക് ഏതാണ്ട് 26% മേളിലാണ് ഒരു MLA. ഈ ഓരോ മുന്നണിക്കകത്തും നോക്കിയാലേ നമുക്കിത് കാണാൻ പറ്റും. ഈ ഗോപാൽ ഗുരുവിൻ്റെ, അദ്ദേഹത്തിൻ്റെ ലിബറൽ ഡെമോക്രസി ഇൻ ഇന്ത്യ, എ ദലിത് ക്രിട്ടിക് എന്ന് പറയുന്ന നല്ല ഒരു പ്രബന്ധമാണ്, വളരെ ബൃഹത്തായൊരു പ്രബന്ധമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കൊളോണിയൽ പീരീഡിൽ ന്യൂനീകരിക്കപ്പെട്ട പ്രബല സമുദായങ്ങളുടെ അധികാരത്തെ വിപുലീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഈ ലിബറൽ ഡെമോക്രസി മാറിയെന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഈ ഇന്ത്യയിലും കേരളത്തിലും നിലനിൽക്കുന്നത്. അപ്പം ഈ വ്യവസ്ഥയെ നമുക്ക് ചോദ്യം ചെയ്യാതെ നമ്മൾ നേരിടുന്ന ജനാധിപത്യത്തിൻ്റെ ആന്തരിക പ്രതിസന്ധിക്ക് നമുക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ ബോധ്യം. ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെയോ അല്ലെങ്കിൽ BJP പോലെയോ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മറ്റ് മുഖ്യധാര അധികാര പാർട്ടികൾ പോലെ തന്നെയുള്ളൊരു സംവിധാനം, അതിൻ്റെ യാതൊരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. കേന്ദ്രത്തിൽ ഏതൊക്കെ തരത്തിലുള്ള കോർപ്പറേറ്റ് നയങ്ങളാണോ അവർ നടപ്പിലാക്കുന്നത്, ആ നയങ്ങൾ തന്നെയാണ് കേരളത്തിൽ CPM നടപ്പിലാക്കുന്നത്. ഇപ്പം നമുക്കൊരു ചോയ്സ് ഉണ്ടാവും, ചില നമ്മൾ നേരിടുന്ന അടിയന്തര ചില ക്രൈസിസുകളുണ്ടാവും, അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ചില നീക്കുപോക്കുകൾ എടുക്കേണ്ടി വരും. ആരെ അധികാരത്തിൽ കയറ്റണം, അതേ രീതി പാട്ടില്ല, അത് വേറൊരു പ്രശ്നം. ഞാൻ ആ വിഷയത്തെക്കുറിച്ചല്ല സംസാരിച്ചു. അപ്പോൾ ഈ ഒരു വലതുപക്ഷ അജണ്ട തന്നെ നടപ്പിലാക്കുന്ന ഇടതുപക്ഷത്തിന് എന്തിനാണ് കേരളത്തിലെ അടിസ്ഥാന ജനസമൂഹങ്ങൾ വോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു മർമ്മപ്രധാന ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അവിടെ UDF വരണം, UDF വരണ്ട എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് വ്യക്തിപരമായില്ല. BJP ജയിക്കാൻ പാടില്ല, ഒരു സംഘവാർ അജണ്ട RSS അജണ്ട ജയിക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ ഇടതുപക്ഷ അധികാരത്തിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-40 കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഭൂമി, വിഭവങ്ങൾ, സ്വത്തുടമസ്ഥത ഇത്രയും അട്ടിമറിച്ചൊരു ഗവൺമെൻറ് വേറെ ഉണ്ടാവില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ 3 സെൻറ് ഭൂമിയെങ്കിലും കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ 10 സെൻറ്, 6 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 10 സെൻറ് ഭൂമി മേടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഈ 3 സെൻറ് ഭൂമി എന്നുള്ളത് പോലും കിട്ടാതെ ഇവരെ 400 സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റുകളിലേക്ക് മാറ്റുന്ന അവരുടെ ഭൂമി എന്ന് പറയുന്നത്, നമുക്കറിയാം കേരളത്തിൽ നടന്ന ഭൂരിഷ്കരണത്തിന് ശേഷം രൂപപ്പെട്ടു വന്നിട്ടുള്ള നിരവധിയായ പ്രക്ഷോഭങ്ങൾ, 70s കല്ലവർമ്മർ സുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ, പിന്നെ ഇങ്ങോട്ട് വന്ന 90s ആദിവാസി സമരവും, അതിനുശേഷം വന്ന കുടിലുകെട്ടി സമരം, മുത്തങ്ങ, ചെങ്ങറ, അരിപ്പ, ഇങ്ങനെ തുടങ്ങിയ വലിയ സമരങ്ങൾ പറഞ്ഞത് ഈ ഭൂമിയുടെ വളരെ മർമ്മപ്രദമായ ഒരു ആവശ്യമാണ് പറഞ്ഞത്. ഇതിനെ അട്ടിമറിച്ച് 2016 അവരുടെ ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയ്ക്കകത്ത് അതിനെ പാർപ്പിട പ്രശ്നമാക്കി മാറ്റുകയും ലൈഫ് എന്ന് പറയുന്ന ഈ ആധുനിക കോളനിയിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. അതിനു മുമ്പ് 3 സെൻറ് ഭൂമിയെങ്കിലും കിട്ടുമായിരുന്നു. ഇനി എത്രയൊക്കെ വലതുതിരിപ്പം പിന്തിരിപ്പനാണെന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ വിതരണം നടന്ന UDFൻ്റെ കാലത്താണ്. തർക്കമില്ലാത്ത കാര്യം, നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പം 19,200 ഏക്കർ ഭൂമി മുത്തങ്ങ പാക്കേജ് അനുവദിക്കുന്നത്, TRDMൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇത്, കേരളത്തിൽ നടന്ന പലതരത്തിലുള്ള ഭൂമിയുടെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കിയാൽ അത് UDFന്. ഇപ്പം ഏറ്റവും ഉദാഹരണം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിലാണ് ടാറ്റ ഹാരിസൺ ഉൾപ്പെടെയുള്ളവരുടെ ഭൂമി ഏറ്റെടുക്കാനായിട്ട് രാജമാണിക്യത്തെയും സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയോഗിക്കുന്നത്, ഭൂമി ഏറ്റെടുക്കുന്നത്. അത് മുഴുവൻ ഈ സർക്കാർ വരുമ്പോൾ അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഇവരുടെ ഭൂമി പ്രശ്നത്തെ, വിഭവ പ്രശ്നത്തെ ചുരുക്കി അട്ടിമറിച്ചു കളഞ്ഞു. ഇവരിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവർ പറഞ്ഞല്ലോ, ഞങ്ങൾ 599 മാനിഫെസ്റ്റോയി നടപ്പിലാക്കി, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ എന്ന്. ഈ മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതാണ്ട് 20-ാമത്തെ പോയിന്റായിട്ട് 2016 കിടക്കുന്ന ആദിവാസി 1 ഏക്കർ ഭൂമി കൊടുക്കുന്ന ഇവർ നടപ്പിലാക്കിയോ? ഏതാണ്ട് 48-ാമത്തെ 41-ാമത്തെ പോയിന്റായിട്ട് കിടക്കുന്നത് കേരളത്തിലെ നിയമവിരുദ്ധമായി കിടക്കുന്ന ഭൂമി ഏറ്റെടുത്ത്
നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ നമ്മുടെ മുന്നിലുണ്ട് ഡോക്യുമെന്റ്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നു, ഇവർ നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലവാശം കൊടുക്കുന്നു പറഞ്ഞു, ഇവർ കൊടുത്തോ? ഇവർ പിന്നെ ഏത്, ഞങ്ങൾക്ക് ഇനി 599 നടപ്പിലാക്കി, ഇനി ഒന്നുകൂടെ നടപ്പിലാക്കാനുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ സമ്പൂർണ്ണ ശരികൾക്കകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനെല്ലാം ചെയ്യുന്ന വളരെ മിടുക്കന ഒരുത്തനാന്ന് പറഞ്ഞാൽ അവൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഇവർ നടപ്പിലാക്കിയിട്ടില്ല ആദിവാസികളുടെ ഭൂപ്രശ്നം. ഇപ്പം കേരളത്തിൽ നടന്ന TRDM പദ്ധതി ആദിവാസികളുടെ ആരാ അട്ടിമറിച്ച്? ഈ ഇടത് പക്ഷ സർക്കാർ. ഏറ്റവും വലിയ നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടന്നു. നമുക്കറിയാം, ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാന്ന് തോന്നുന്നു ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നല്ലേ 80. അതിനുശേഷം വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യ പ്രക്ഷോഭം. അതിനെ തുടർന്നാണ് 2006 വനാവകാശം വരുന്നത്. ഈ വനാവകാശത്തെ ആരാ അട്ടിമറിച്ച്? ഈ വിപ്ലവ പാർട്ടി, വലിയ പുരോഗമന പാർട്ടി എന്ന് പറയുന്നവർ. മത്സ്യത്തൊഴിലാളികളതാ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 2019 ഒരു ഡോക്യുമെൻ്റ് നോക്കുമ്പോൾ, തീരദേശ വലിയ ഹൈവേ പണിയാൻ പോകുക, തീരദേശ ഹൈവേ ഏതാണ്ട് 30,000 എന്നൊക്കെ പറയുന്നു. മനസ്സിലാക്കേണ്ട, 2018 ഫ്ലഡ് വന്ന് KPMG കൺസൾട്ടൻ്റായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് ഒരു പ്രധാന ടേംസ് ആൻഡ് റെഫറൻസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളിയെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഫ്ലഡും പ്രളയവും ഈ ആദിവാസികളുടെ പുനരധിവാസികളുടെ എന്താ ബന്ധമുള്ളത്? ഇതാണ് ഇവർ വളരെ കണ്ണിങ്ങായി ചെയ്യുന്ന പരിപാടി. പ്രളയത്തിൻ്റെ പേരിൽ മത്സ്യത്തൊഴിലാളി ഏതാണ്ട് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് 2019 ജൂൺ നിയമസഭയിൽ കൊടുത്ത ഡോക്യുമെൻ്റ് പ്രകാരം ഏതാണ്ട് 777 തീരദേശത്തെ തെക്കൻ തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കാനായിട്ട് 78 കോടി വകയിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആസൂത്രിതമായി അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വെമ്പിളരുമയൊക്കെ നമുക്കറിയാം, അവർ എങ്ങനെയാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഈ പ്ലാന്റേഷനോട് എങ്ങനെയാണ് അവർ അതിനോട് വന്ന മൂവ്മെൻറ്റുകളെ കട്ടിമറിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ ഭൂമി ഏറ്റെടുക്കലും അട്ടിമറിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് അത് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. മുഴുവൻ ഭൂമി ഏറ്റെടുക്കലുകളും അട്ടിമറിച്ച ഈ സർക്കാരിൻ്റെ കാലത്താണ്. ടാറ്റയ്ക്കെതിരെ 9 കേസ് ഇട്ടപ്പോൾ ഉണ്ട്, അവർക്ക് അവരുടെ ഡോക്യുമെന്റ് പോലും വ്യാജമെന്ന് കണ്ടിട്ട് ഈ 9 കേസ് ഇവന്മാർ പൂഴ്ത്തി വെച്ചേക്കുക. ഹാരിസിനെതിരെ 47 കേസ് ഇട്ടിട്ടുണ്ട്, ഈ 47 കേസ് ഇവന്മാർ പൂഴ്ത്തി വെച്ചേക്കുക. ഇവര് പിന്നീട് ഏത് വിപ്ലവത്തെ, ഏത് പുരോഗമനത്തെ കുറിച്ചും വിപ്ലവത്തെ കുറിച്ചും ഇവരീ പറയുന്നത്? അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സ്വത്തുടമസ്ഥയിലോ ഭൂമി വിഭവ അധികാരത്തിലോ എന്തെങ്കിലും മൗലികമായ കാതലായ ഒരു പുരോഗമനമോ ഒരു പുരോഗമന പദ്ധതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇവർ മുന്നോട്ട് വെച്ചിട്ടില്ല. മുഴുവൻ ആ ജനതയെ ആശ്രിത സമൂഹമാക്കി മാറ്റുന്ന, നിങ്ങൾക്ക് ഞങ്ങൾ കിറ്റ് തന്നോളാം, നിങ്ങൾക്ക് പെൻഷൻ തന്നോളാം, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി 10,000 കോടി ചെലവാക്കുന്നു. മറു സൈഡിൽ ഇവർ ഓരോ വർഷം 12,000 എഡിറ്റ് മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കുന്നത് റവന്യൂവിൻ്റെ 12,000. അവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എത്ര? 0.40. അത് കണക്കിൽ വരില്ല. കേരളത്തിൻ്റെ ഏറ്റവും വിഭവങ്ങൾ, കോടി വിലമതിക്കാൻ പറ്റാത്ത കോടികൾ ഭൂമി ഇവർ അട്ടിമറിച്ച് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കും സംഘടിത സമുദായം, സുറിയൻ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള സംഘടിത സമുദായങ്ങൾക്ക് കൊടുക്കുക, കോടിക്കണക്കിന് രൂപ. അത് കണക്കിലില്ല. 1,000 രൂപ 1,500 രൂപ പെൻഷൻ കൊടുക്കുന്നതാണ് ഇവരുടെ അക്കൗണ്ടിൽ വരുന്നത്. അപ്പം ഇങ്ങനെ ലൈഫ് പദ്ധതി, ഇവരുടെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണല്ലോ ലൈഫ് പദ്ധതി. ആ ലൈഫ് കൊടുക്കുന്ന ഫ്ലാറ്റ് പോലും ആ കൊടുക്കുന്ന കുടുംബത്തിന് ഉടമസ്ഥ ഇല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്. 400 സ്ക്വയർ ഫീറ്റ് അവരുടെ ആ രേഖ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. അതായത് ഒരു പുതുതലമുറ, അടുത്ത തലമുറ എവിടെ പോയി ജീവിക്കും? അവരും ഭൂരഹിതരാവും, അവരും ഈ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. മൂലധനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇവർ വലിയ മൂലധന ഈ കോർപ്പറേറ്റ് വിരുദ്ധ നയം നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ. ഇവരുടെ എന്ത് കോർപ്പറേറ്റ് അജണ്ട? ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സംഗതി അട്ടിമറിച്ച് ബദലായ ഒരു ബഡ്ജറ്റ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ ആദ്യം ഈ ഇടതുപക്ഷ സർക്കാരായിരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പദ്ധതിയാണ്. ആസൂത്രണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അതിനെ പാടേ തകർത്ത് പൊളിച്ച് അതിന് പുറത്ത് കിഫ്ബി എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്ന് കിഫ്ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാ? നമുക്കറിയില്ല. അത് ഓഡിറ്റിംഗ് ഉണ്ടോ? ഇല്ല.
കേരളത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്ന മുഴുവൻ ഇവരാണ്. ഇതാരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തത്? നമ്മുടെ വിഭവങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ട്, അതിനെ കൊള്ളയടിക്കുന്ന ഇവർക്ക് അധികാരം കൊടുത്താരാ? ഇതിനെ ഇത്തരം പ്രധാന മർമ്മപ്രധാനമായ വിഷയത്തിനെ ഒരു മൗലികമായ ഒരു ചോദ്യമെങ്കിലും കേരളത്തിലെ മുഖ്യധാര പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം. അടിസ്ഥാന ജനവിഭവങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും അതല്ല എങ്കിൽ ഈ പറയുന്ന പോലെ ഈ മൂലധനം, ഇവർ വലിയ കോർപ്പറേറ്റ്, ഇവർ അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭം നടത്തുന്നുണ്ടല്ലോ. ഇപ്പം ഇവർ അധികാരത്തിൽ കയറിയപ്പോൾ ആദ്യം ചെയ്തത് ഇവർ സമരം ചെയ്ത അദാനിക്ക് കരാർ ഒപ്പിടുകയും പ്രൊജക്റ്റ് കൊടുക്കുകയും ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി, ഒരു രൂപ പോലും അദാനി മുടക്കുന്നില്ല. ഏതാണ്ട് 80% വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് അങ്ങനെ ഉണ്ടെന്ന കമ്പനിയുടെ പേര്, അതിൻ്റെ ഏതാണ്ട് 500-something crore രൂപയുടെ 80% മുടക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 30 വർഷം കഴിഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ 1% കിട്ടുക. പ്രോഫിറ്റ് ആവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ പാടെ അട്ടിമറിക്കുക, ഹനിക്കുക, ഞങ്ങൾ കോർപ്പറേറ്റ് വിരുദ്ധരാണെന്ന് പറയുമ്പോൾ തന്നെ കോർപ്പറേറ്റ് അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോവുക, ഇവരുടെ 2016 മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചു നോക്കിയാൽ ഏറ്റവും മനോഹരമായി പരിസ്ഥിതിയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളൊരു മാനിഫെസ്റ്റോയാണ്. ഖനനം ഞങ്ങൾ പൊതുമേഖലയിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കാര്യം, കടലവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കും. എന്നിട്ട് ഇവർ ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ ചെയ്ത്? ഇവർ വന്ന് ആതിരപ്പള്ളി ഉദ്ധതി പല പ്രാവശ്യം ഉപേക്ഷിച്ചിട്ടും വീണ്ടും അത് നടപ്പിലാക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ NOC കൊടുത്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റിന്. 2018 ഫ്ലഡ് വന്നപ്പോൾ നമുക്കറിയാം, നമുക്കുണ്ടായിരുന്ന പ്രധാന കാരണം നമ്മുടെ വാട്ടർ ബോഡികൾ പലതും നശിച്ചു. നമ്മുടെ സ്റ്റോറിംഗ് കപ്പാസിറ്റിയിൽ നെൽവയലുകളും നീർത്തടങ്ങളും പുഴകളും ഒക്കെ ഇല്ലാതായതാണ് പ്രളയത്തിൻ്റെ പ്രധാന ഒരു കണ്ടെത്തലായിട്ടാണ് അന്ന് പല പഠനങ്ങളും പുറത്തു വന്നത്. 2018 ഫ്ലഡ് വന്ന് ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി തണ്ണീർത്തട നീർത്തട നിയമം അമെൻമെൻ്റ് കൊണ്ടുവരികയും ഏതാണ്ട് 40 ദിവസം കൊണ്ട് അത് ഓർഡറാക്കി എടുക്കുകയും ചെയ്തു. അതായത് വ്യവസായത്തിന് തണ്ണീർത്തട നിയമം ബാധകമല്ലാത്ത രീതിയിൽ അവർ മാറ്റിയെടുത്തു. അപ്പോൾ ഇവരുടെ പരിസ്ഥിതി കാഴ്ചപ്പാടുണ്ട്. ഈ സമയം പോന്നു. അപ്പോൾ ഈ ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം, കേരളത്തിലെ അടിസ്ഥാന ജനവിഭവങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്, രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട്, അവരുടെ സ്വത്തുടമസ്ഥതയുമായി ബന്ധപ്പെട്ടിട്ട്, മൂലധന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോർപ്പറേറ്റ് രാജ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പരിസ്ഥിതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് എന്താണോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അതേ ഫോട്ടോ സ്റ്റാറ്റ് തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ അടിസ്ഥാന ജനങ്ങൾക്ക് എന്ത് ബാധ്യതയിരിക്കുന്നു ഇവരെ സംരക്ഷിക്കാൻ? ഇവരിപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2 വിവാദമായതറിയാം, സണ്ണി എം കപ്പിക്കാടിനെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ പ്രധാന ഒരു ആർഗ്യുമെൻ്റ്, ശബരിമല സ്ത്രീകളുടെ പ്രവേശനത്തിന് സ്ത്രീകൾ പ്രവേശിപ്പിച്ചാൽ അത് അവരെ ശിക്ഷിക്കുന്നു പറഞ്ഞ നിയമം കൊണ്ടുവന്നു, അങ്ങനെയുള്ള UDFനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് സണ്ണി എം കപ്പിക്കാട്. അങ്ങനെയാണ് ഇവർ വലിയ അക്രമണം അഴിച്ചു വിടുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചു നോക്കുക, അതിൻ്റെ അകത്ത് നവോത്ഥാനം പറഞ്ഞൊരു സാധനം എഴുതി ചേർത്തപ്പോൾ ഉണ്ട്. അത് എൻ്റെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതായിട്ടല്ല, ഒരു 3 ലൈൻ നേരിയിരിക്കുന്ന നവോത്ഥാനം പറഞ്ഞിട്ട്, ഈ നവോത്ഥാനത്തിനകത്ത് ശബരിമലയുടെ ഒരൊറ്റ വിഷയം സൂചിപ്പിച്ചിട്ടില്ല. ഒരു വരി നമുക്ക് നവോത്ഥാനം, ഇപ്പോൾ കേരളത്തിൽ ഭരണഘടന സംരക്ഷണവും ഭരണഘടന വായന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 70 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇവിടെ തുടങ്ങിയത്, ഏതിൻ്റെ കോണ്ടെക്സ്റ്റിൽ, ശബരിമലയുടെ കോണ്ടെക്സ്റ്റിൽ. എന്നിട്ട് ഈ ഇവരുടെ മാനിഫെസ്റ്റോയ്ക്കകത്ത് എന്തുകൊണ്ട് നവോത്ഥാനം എന്ന് പറയുന്നൊരു പോയിന്റ് വരുമ്പോൾ ഇവർ ശബരിമല വിട്ടുപോകുന്നു, ഇവർ മിണ്ടൂല. എന്നിട്ടിപ്പോൾ കടവമ്പള്ളി അവരവരൊക്കെ കയ്യും കാലും പിടിച്ച് കരഞ്ഞു കിടക്കുക, ഞാൻ കവത്തം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ പിന്തിരിപ്പൻ ആശയങ്ങൾ കൊണ്ടു നടക്കുന്ന വളരെ വളരെ സുന്ദരമായി വലതുപക്ഷ അജണ്ടകൾ പുരോഗമനത്തിൻ്റെ മേമ്പടിയിൽ വളരെ സുന്ദരമായി നടപ്പിലാക്കുന്ന ഒരു വലതുപക്ഷ പാർട്ടി തന്നെയാണ്. വ്യക്തിപരമായ അഭിപ്രായം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി തന്നെയാണ് അവർ. ഒരു പ്രോ ഹിന്ദുത്വ നിലപാടാണ് നമുക്കൊരു കഴിഞ്ഞൊരു ഞാനിതോടെ പറഞ്ഞു നിർത്താം. കഴിഞ്ഞൊരു ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിട്ടുള്ള ഇങ്ങോട്ടൊരു ഇതെടുത്താൽ ഇവരിവരുടെ ഒരു പാറ്റേൺ ഇവർ മാറ്റിയിട്ടുണ്ട്. കാര്യം ഇവർ ഏതാണ്ട് ഇവർക്കൊരു ധാരണയായി കേന്ദ്രത്തിലെ പോലെ കേരളത്തിലും കോൺഗ്രസ് ദുർബലപ്പെടും,
കോൺഗ്രസിൻ്റെ ഏതാണ്ട് വരുന്ന ഹിന്ദുത്വ വോട്ടുകളെ സമാഹരിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ടയിലേക്ക് അവർ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർ വളരെ പ്രോ അവർ അതിൻ്റെ ആന്തരികമായിട്ട് ഇതൊക്കെയായിരുന്നു സമവാക്യങ്ങളിലും അത്ര അത് പ്രത്യക്ഷമായിട്ട് അത് വന്നിരുന്നില്ല. ഇപ്പോൾ അവർ പ്രത്യക്ഷമായിട്ട് ഈ അജണ്ടയും കൂടെ മുന്നേ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ അഗ്രഹാരത്തിൽ പോയി, അഗ്രഹാരം കോളനികളെ പോലെ നശിച്ചു പോയി എന്നും, അതുകൊണ്ട് അവരുടെ അഗ്രഹാരം നന്നാക്കാൻ 10 ലക്ഷം രൂപ കൊടുക്കണം. ആദിവാസിക്കും ദളിതർക്കും മത്സ്യത്തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളികൾക്കൊക്കെ 4 ലക്ഷം, അഗ്രഹാരം നന്നാക്കാൻ 10 ലക്ഷം കൊടുക്കണം. ഇവര് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ജോസ് കെ മാണി. അവരുടെ മുന്നണിയിൽ ഇപ്പോൾ അയാളുണ്ട് പ്രധാനം. എനിക്ക് തോന്നുന്നു UDFൻ്റെ കാലത്തിനേക്കാളും കൂടുതൽ സീറ്റും കൊടുത്തു ഇവർ മത്സരിക്കാൻ. എന്നിട്ട് ഇവർ ലീഗിൻ്റെ 3 ആളുകളെ, കെ എം ഷാജി, ഇബ്രാഹിം കുഞ്ഞ്, കമറുദ്ദീൻ, 3 പേര് അഴിമതിക്കാരും പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നടത്തുക. അപ്പോൾ ഈ ലീഗിൻ്റെ 3 MLA മാത്രമാണോ ഈ അഴിമതിക്കാർ? ഇവർ പിന്നെ എന്താ പോയിട്ട് വളരെ കൃത്യമായി മുസ്ലിം ലീഗിനെ പിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം? എന്നിട്ട് LDFൻ്റെ കൺവീനർ വിജയരാമൻ പറയാണ് കേരളത്തിലെ തീവ്ര ഭീകരവാദം അല്ലെ, തീവ്ര വർഗീയത എന്ന് പറയുന്ന ന്യൂനപക്ഷ വർഗീയതയെ ഒരു കാലത്തും ഒരു വർഗീയവാദത്തിൻ്റെ പേരിൽ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരാൾക്കാർ മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്യപ്പെടുന്ന മനുഷ്യർ. എന്നിട്ട് ഇവർ ഈ ഈ ഇത് ഇത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവർക്ക് അവർ കൃത്യം ഇപ്പം നിയമത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്കിന് അവർ പറഞ്ഞല്ലോ ഞങ്ങളുടെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. ഞാൻ പറഞ്ഞു അത്ര നിസ്സാരമല്ല, ഇപ്പം ആസാദ് മാഷൊക്കെ പറഞ്ഞ പോലെ അത്ര നിസ്സാരമല്ല ഇവർ ഈ ഹിന്ദുത്വ നിലപാടുകൾ എടുക്കുന്നത്. കാര്യം ഇവർക്കറിയാം BJP കോൺഗ്രസ് ദുർബലപ്പെടും, BJP മുഖ്യ പ്രതിപക്ഷമായി വളർന്നു വന്നാൽ പിന്നെ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും, BJP കോൺഗ്രസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും, പിന്നെ അതറിൽ ഞങ്ങളെ ഉണ്ടാവുള്ളൂ, ഞാൻ കേൾക്കാലും ഈ അധികാരം നിലനിർത്താൻ പറ്റുന്ന ഒരു ധാരണ ഉണ്ട്. അപ്പം ഇത് ഈ ഇവരുടെ ഈ ഹിപ്പോക്രസി, ഇവരുടെ ഈ രാഷ്ട്രീയമായിട്ടുള്ള അധാർമികതയെ ചോദ്യം ചെയ്യുകയും അതിനെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വിപുലപ്പെടുത്തുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ് നമ്മൾ വളരെ തിയററ്റിക്കലായിട്ട് തന്നെ ഭരണകൂടന ഭരണത്തുടർച്ച സ്വേച്ഛാധിപത്യത്തിൽ പോകുമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് പറയുന്നതോടൊപ്പം തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള വലതുപക്ഷ തീവ്ര വലതുപക്ഷ അജണ്ടകളെ തുറന്നു കാണിക്കുന്ന ഒരു നയസമീപനം കൂടി നമ്മൾ സ്വീകരിക്കണം. ഇതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവരെ നമ്മളെ സ്വത്ത്വാദിയായിട്ടും ജാതിവാദിയായിട്ടും ഭയങ്കര ന്യൂനീകരിക്കപ്പെട്ട രാഷ്ട്രീയമായിട്ടും മാനവീയ മൂല്യത്തിനൊക്കെതിരായിട്ട് നിൽക്കുന്നവരൊക്കെ ഏട്ടൊക്കെ പറ നമുക്കൊരു പ്രശ്നമില്ല പറഞ്ഞോട്ട്, എന്നാലും ഇവരുടെ ഈ അജണ്ടയ്ക്കകത്ത് നിന്ന് പോകരുത്. നമുക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇത്തരം ഉയർന്നു വരുന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഞാൻ അംബേദ്കറിൻ്റെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. അദ്ദേഹം ആദ്യമായിട്ട് നിയമമന്ത്രിയാവുന്ന സമയത്ത് അന്ന് അവിടെ വെച്ച് നടത്തിയൊരു പ്രസംഗമാണ്. വാസ്തവത്തിൽ ഇന്ത്യ എന്ന ദേശം സ്വയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ഒരു ദേശമായി തീർന്നിട്ടില്ല. സാമൂഹ്യമായും മാനസികവുമായ തലങ്ങളിൽ നാം ഇനിയും ദേശമായി തീർന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നാം എത്രയും വേഗം മനസ്സിലാക്കുന്നോ അത്രയും നല്ലത്. കാരണം അപ്പോൾ മാത്രമേ ഒരു രാഷ്ട്രമായി തീരുന്നതിൻ്റെ ആവശ്യകത നാം തിരിച്ചറിയൂ. ദീർഘകാലമായി ഇന്ത്യയിൽ രാഷ്ട്രീയാധികാരം വളരെ കുറച്ച് പേരുടെ മാത്രം കുത്തുകയായിരുന്നു, ബാക്കി മരുന്ന മനുഷ്യരെല്ലാം ഇരകൾ മാത്രമായിരുന്നു. എന്നാൽ സ്വയംഭരണത്തിന് വേണ്ടി കുതറുകയാണ് ഇപ്പോൾ അധസ്ഥിത ജനവിഭാഗങ്ങളെല്ലാം. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള അധസ്ഥിതരുടെ ഈ ത്വര ഒടുവിൽ ഒരു വർഗ സമരമായോ വർഗയുദ്ധമായോ തകർന്നു പോകാതിരിക്കാനും നാം ജാഗ്രത പുലർത്തണം. നന്ദി, നമസ്കാരം.